ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മീൻ പൊരിച്ചത് എങ്ങനെ വളരെ ഈസി ആയിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മീൻ നല്ല കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഞാൻ അതിലോട്ടേക്ക് അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിന് പാകത്തിനുള്ള കുരുമുളക് അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലോട്ടേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ടേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. ഒരു അര ടേബിൾ സ്പൂണോളം ഞാൻ അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മീൻ പൊരിച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവും. ഇനി ഞാൻ അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അതിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും നല്ലപോലെ മുളകാക്കിയതിന് ശേഷം ഒന്നടച്ച് വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ടേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലായിടത്തും നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച കൂട്ട് ഓരോന്നായിട്ടും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് മൊരിയുന്നത് വരെ അതൊന്ന് മൊരിച്ചെടുക്കാം. ഇതൊരു 5-10 മിനിറ്റിനുള്ളിൽ വെന്ത് വരും. ഓരോരോ മീനിൻ്റെ വേവ് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ടൈമിങ്. ഇപ്പോൾ ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ടൈമിൽ നമ്മളെ മീൻ പൊരിച്ച നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.